മൽഹാർ 2021 സിനിമാ താരം സനൂജ സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വഴുക്കുംപാറ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ കോളേജ് ഡേ മൽഹാർ 2021 സിനിമാ താരം സനൂജ സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം. ഇത്രയും ആരവത്തോടെ ഇത്രയും എനർജിയോടെ എന്നെ ഇവിടേക്ക് വരവേറ്റ എല്ലാവർക്കും. കോവിഡ് കാരണം അങ്ങനെ സമയം കുറവാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനർജി വൈസ് ഡബിളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതിന് തന്നെ സാറിൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ. നാളെ സുരേഷ് ഗോപി ചേട്ടനോടൊപ്പമാണ് നാളെ എനിക്ക് ഷൂട്ടുള്ളത്. പാപ്പൻ ജോഷി സാറിൻ്റെ, പിന്നെ ആരതി പറയുന്ന മിസ്റ്റർ ആൻഡ് മിസ് റൗഡിയല്ല എൻ്റെ തുടക്കം. ഞാൻ ചിലവർക്കൊക്കെ അറിയായിരിക്കും ഫ്ലവേഴ്സ് ചാനലിലാണ് എൻ്റെ തുടക്കം ഉണ്ടായിരുന്നത്. മഞ്ഞൾ പ്രസാദ് എന്ന് പറഞ്ഞ സീരിയൽ വഴി ഞാൻ ഫ്ലവേഴ്സിൽ തന്നെ ടമാർപ്പട, സ്റ്റാർ മാജിക് ഇപ്പോഴും ഉണ്ട്, അതിലൊരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ്. കുറേ എൻ്റർടൈൻമെൻറ്റ് ഷോ ചെയ്തിട്ടുണ്ട്, മറിമായം ചെയ്തിട്ടുണ്ട്, ബിഗ് ബോസിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇരയാണ് എൻ്റെ സിനിമ ജീവിതത്തിലെ തുടക്കം എന്ന് പറയാൻ. അത് കഴിഞ്ഞിട്ടാണ് ജിത്തു ജോസഫ് സാറിൻ്റെ മിസ്റ്റർ ആൻഡ് മിസ് റൗഡി ചെയ്തത്. ഇപ്പോൾ കൊറോണ കഴിഞ്ഞതിന് ശേഷം കുഴപ്പമില്ലാതെ ഓഫേഴ്സും എന്താ പറയുക, വളർന്നു വരുന്ന എന്താ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്ന ആഗ്രഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പ്രശസ്തയായിട്ടില്ല, പ്രശസ്തയാവണം എന്ന് ആഗ്രഹമുണ്ട്, അതിലേക്ക് പരിശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഒരു വേദി എനിക്കൊരു സെൽഫ് പ്രൊമോഷന് കിട്ടുന്ന ഒരു അവസരമാണ്. അത് തന്ന എല്ലാവർക്കും എനിക്ക് ഒരുപാട് നന്ദി അറിയിക്കാനുണ്ട്. ഇത്രയും എന്താ പറയുക, സന്തോഷത്തോടെ വരവേറ്റ നിങ്ങളെയും. ഇപ്പം എൻ്റെ ഇനിയിപ്പോൾ തിയേറ്ററിൽ എന്തായാലും ഇപ്പം കണ്ടല്ലോ നിങ്ങൾ എന്നെ. ഇനിയിപ്പോൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, വരാൻ പോകുന്ന പൃഥ്വിരാജ് ഫിലിം കോൾഡ് കേസിൽ ഒരു റോള് ചെയ്യുന്നുണ്ട്. ഇതേ ഹെയറാണ്, അതിനുവേണ്ടി ഹെയർ കട്ട് ചെയ്തതാണ്. അപ്പം ഈ ഒരു മുടിയിലൊരു കുട്ടീനെ കാണുമ്പോൾ ഒന്ന് നോക്കുക. പിന്നെ ഇന്ദ്രജിത്തിൻ്റെ അനുരാധ, അതും വരാൻ പോകുന്നുണ്ട്. പിന്നെ ജോഷി സാറിൻ്റെ പാപ്പൻ ഷൂട്ട് തുടങ്ങിയിരിക്കുന്നു. എനിക്ക് നാളെ മുതലാണ് അവിടെ ഡേറ്റ്. അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. സുരേഷായിട്ട് കൂടെ പോകുന്നുണ്ട്. കാണുമ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യം പറയാൻ സാധിക്കുമെങ്കിലും പറയാം. കാണാൻ സാധിച്ചുകഴിഞ്ഞാൽ എന്തായാലും സാറ് പറഞ്ഞ പോലെ തന്നെ ആവട്ടെ, നാളത്തെ ഒരു പ്രശസ്തയാവാൻ സാധിക്കട്ടെ. പിന്നെ എനിക്കിവിടെ കാണുമ്പോൾ സത്യം പറയാം, എൻ്റെ കോളേജ് ഡേയ്സ് ഓർമ്മ വരുന്നു. അവിടുത്തെ ആർട്സ് ഡേ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ആർട്സ് ഡേ 3-4 ദിവസമൊക്കെ നീണ്ടു നിൽക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ഇയർ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ 5 ദിവസമായിരുന്നു ഞങ്ങളുടെ കോളേജിൽ ആർട്സ് ഡേ ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ദിവസം DJ എല്ലാതുമായിട്ട്, ഗാനമേള DJ എല്ലാതുമായിട്ട് അത്രയും ഗ്രാൻഡായിട്ട് നടന്ന ആ ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. സത്യം പറയാം, എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ പഠിച്ചത്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം, ഭാഗ്യമാണ് കൊറോണ വരാൻ ചെയ്തില്ല, ഞങ്ങളുടെയും ചീറ്റിപ്പോയേനെ. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ സാധിച്ചത്. അപ്പോൾ പ്രോത്സാഹനം ഉണ്ടാവണം സോഷ്യൽ മീഡിയാസ് വഴിയും, പിന്നെ സിനിമകൾ ഇറങ്ങുമ്പോൾ കാണാനും എല്ലാത്തിലും പ്രോത്സാഹനം ഉണ്ടാവണം. അത്ര തന്നെ. താങ്ക് യു സോ മച്ച് മാം. ഒരുപാട് യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കളെയും കലാകായിക മത്സരങ്ങളിൽ വിജയികളായവരെയും സനൂജ അഭിനന്ദിക്കുകയും കോളേജ് വരും വർഷങ്ങളിൽ കൂടുതൽ മികവ് തെളിയിക്കുവാൻ ആശംസിക്കുകയും ചെയ്തു. കോളേജ് മാനേജർ പത്മനാഭൻ CS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഡോക്ടർ എ സുരേന്ദ്രൻ സ്വാഗതവും കോളേജ് റിപ്പോർട്ട് അവതരണവും നടത്തി. സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറി ശ്രീറാം കെ കോളേജ് യൂണിയൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫികളും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് ശശി പോട്ടയിൽ, സെക്രട്ടറി KU വേണുഗോപാലൻ, ട്രഷറർ ശിവരാമൻ KI, വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ PN, ട്രസ്റ്റ് കമ്മിറ്റി മെമ്പർമാരായ സുരേന്ദ്രൻ MN, അനിൽകുമാർ KP, കോളേജ് PRO KV പ്രസാദ്, സ്റ്റാഫ് അഡ്വൈസർ രാഗില വിജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ ക്രിസ്റ്റോ ജേക്കബ് നന്ദി പ്രകാശിപ്പിച്ചു.